പിന്നെ പേര് പോലെ തന്നെ ഒരു പമ്പ ചുറ്റുമായിട്ട് നല്ല പ്രാധാന്യമുള്ളൊരു വളരെ നിരഞ്ജനും ഞാനും കുറേ കാലത്തിന് ശേഷം കോമ്പറ്റീഷൻ അഭിനയിക്കുക. ഇടയ്ക്ക് കുറേ സിനിമകൾ വന്നിട്ട് ഞങ്ങൾക്ക് ചെയ്യാനെത്തില്ല. പിന്നെ ഡയറക്ടർ ഇത് ഫസ്റ്റ് ഫിലിമാണ്, ആശിഷ് ചിന്നപ്പ എന്നാണ് പേര്. പ്രൊഡ്യൂസേഴ്സ് സാഗറും ബൈജു, സാഗറിനകത്തൊരു മെയിൻ റോളും ചെയ്യുന്നുണ്ട്. പിന്നെന്താ, എനിക്ക് ഇഷ്ടമുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. നല്ല സിനിമയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്ന ആളാണ് ഉർവശി. അപ്പോൾ ജലധാര പമ്പ് സെറ്റ് എന്നുള്ള പേര് തന്നെ വ്യത്യസ്തമാണ്. എന്താണ് ഇതിലേക്ക് ഒരു ആകർഷിച്ച ഒരു ഘടകം? എന്താണ് ജലധാര പമ്പ് സെറ്റ് തന്നെ? അതെ അതെ. അല്ല, ഒരു നമ്മുടെ നാട്ടിൽ നടക്കാൻ എപ്പോഴും നടക്കാൻ സാധ്യതയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്. അത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു സംഗതി, അത് പിന്നെ 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 നമ്മൾ കഥയിലങ്ങ് നീങ്ങും തോറും വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുന്ന ഒരു സംഭവമാണ്. ഞാനും ഇന്ദ്രജേട്ടനും ജോഡിയായിട്ടല്ല അഭിനയിക്കുന്നത്, പക്ഷേ കോമ്പറ്റീഷൻസ് ഏറ്റവും കൂടുതലുള്ള വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു നിങ്ങൾക്കാണ് ഇന്ദ്രൻചേട്ടൻ വലിയ നടനായിട്ട് മാറിയത്, ഒരു എനിക്കും ഒരു കലാകാരി എന്നുണ്ടെങ്കിൽ അദ്ദേഹം വലിയ നടൻ. പക്ഷെ അന്ന് ഇന്ന് ഇന്ദ്രൻചേട്ടൻ ഒരു മാറ്റവും ഇല്ല, ഇതേ ഇന്ദ്രൻചേട്ടൻ തന്നെയാണ് അന്നും. രൂപം കൊണ്ടോ ഭാവം കൊണ്ടോ സ്വഭാവം കൊണ്ടോ ഒന്നും ഒരു വ്യത്യാസമില്ല. ഞാനതാ ചോദിച്ചത്, ഇത് ഇങ്ങനെ മാർക്കണ്ടേനായിട്ടിരിക്കാൻ പ്രത്യേകിച്ച് വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് ഞാനിപ്പോൾ ചോദിച്ചതേ ഉള്ളൂ. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ കാണുന്ന പോലെ ചേട്ടൻ ഇതേ രൂപം ഇതുപോലെ തന്നെ. ഇന്ദ്രൻചേട്ടനോട് ഒരു ചോദ്യം, ഇതെല്ലാം ചെയ്ത് ഞങ്ങളെ ഞെട്ടിച്ചിരിക്കുവാണല്ലോ, അപ്പോൾ ഈ സിനിമയിൽ ഈ കഥാപാത്രം എങ്ങനെയാണ്, അതിനെ കുറിച്ച് പറയാമോ? ഇതും നമ്മൾ ഞെട്ടിക്കും. ഒരു ഒരു ഗംഭീര കഥ, ഒരു സിനിമ ഇപ്പം നിലവിലൊരു നമുക്ക് പറയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ജലധാര പമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് പമ്പ് ചെയ്ത് വിടാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ആ പേരും ആ പമ്പും സ്വീകരിച്ചു. ഷൂട്ടിംഗ് എപ്പോഴാണ് തുടങ്ങുന്നത്? ലൊക്കേഷൻ എവിടെയാണ്? 19-ാം തീയതി കൊല്ലങ്കോട്. അത്രയേ ഉള്ളൂ. താങ്ക്സ് എല്ലാവർക്കും.